പലപ്പോഴും പല വേഷത്തിൽ പല ഭാവത്തിൽ സാധാരണക്കാർക്കിടയിലെത്തുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇത്തവണയും രാഹുൽ എത്തിയത് അത്തരമൊരു വേഷത്തിലാണ്. ഡൽഹിയിലെ ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനിലെത്തി പോർട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ പോർട്ടർമാരുടെ വേഷമണിഞ്ഞ് തലയിൽ ലഗേജ് ചുമന്ന് അവർക്കൊപ്പം നടക്കുന്ന കാഴ്ച ഇതോടെ വൈറലായി മാറിക്കഴിഞ്ഞു. രാഹുലിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലാണ് ഇതിനോടകം വൈറലായത്. വ്യാഴാഴ്ച രാവിലെയാണ് രാഹുൽ റെയിൽവേ സ്റ്റേഷനിലെത്തി പോർട്ടർമാരെ കണ്ടത്. പോർട്ടർമാരുടെ പ്രശ്നങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞ ശേഷം രാഹുൽ ഒരു സ്യൂട്ട് കേസും ചുമന്ന് അവർക്കൊപ്പം നടക്കുകയായിരുന്നു. പോർട്ടർമാർ രാഹുലിന് മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം. പോർട്ടർമാർ നൽകിയ ചുവപ്പ് യൂണിഫോം, ഷർട്ടും ബാഡ്ജും ധരിച്ചായിരുന്നു രാഹുൽ അല്പനേരത്തേക്ക് ഒരു പോർട്ടറായി മാറിയത്. ആനന്ദ് വിഹാറിലെ പോർട്ടർമാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് രാഹുലിന്റെ ഈ സന്ദർശനമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ജനങ്ങളുടെ നായകൻ രാഹുൽ ഗാന്ധി തന്റെ ചുമട്ടുതൊഴിലാളികളായ സുഹൃത്തുക്കളുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഏതാനും മാസങ്ങൾക്കു മുൻപ് രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി അവരുടെ അടുത്തെത്തിയിരിക്കുന്നു. അവരുമായി സംസാരിച്ചു. രാഹുൽ ഗാന്ധി ചുമട്ടു തൊഴിലാളികളുമായി സംസാരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് കോൺഗ്രസ് എക്സിൽ കുറിച്ചതായിരുന്നു ഇത്. രാഹുൽ ഗാന്ധിയോട് 5 മിനിറ്റ് നേരമെങ്കിലും സംസാരിക്കണമെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കണമെന്നും പോർട്ടർമാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ, മെക്കാനിക്കുകൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി വരികയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയാണിതെന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഇതിനിടയിൽ വൈറലായ വീഡിയോ കണ്ട് സഹിക്കാനാവാതെ BJP രംഗത്തു വന്നു. അവർ രാഹുലിന്റെ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നാടകമാണെന്ന് വിമർശിച്ചു. വലിച്ചു കൊണ്ടുപോകാൻ ചക്രമുള്ള സ്യൂട്ട് കേസ് എന്തിനാണ് രാഹുൽ തലയിൽ ചുമന്ന് നടക്കുന്നതെന്നായിരുന്നു BJPയുടെ പരിഹാസം. രാഹുൽ ഗാന്ധി അടുത്തിടെ ലഡാക്കിലെത്തി അവിടുത്തെ പ്രദേശവാസികളുമായി സംവദിച്ചിരുന്നു. പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം 20 ഓഗസ്റ്റ് പാങ്കോങ് തടാകത്തിൽ രാഹുൽ ആഘോഷിച്ചിരുന്നു. കാർഗിൽ യുദ്ധ സ്മാരകം സന്ദർശിച്ച രാഹുൽ സംസ്ഥാനത്തെ യുവജനങ്ങളുമായി സംവദിച്ചു. 2019 ആഗസ്റ്റ് 5 Article 370 റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി ജമ്മു കശ്മീരിലെത്തിയത്. ഈ വർഷം ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ശ്രീനഗറിലും സ്വകാര്യ സന്ദർശനത്തിനായി ജമ്മുവിലും സന്ദർശനം നടത്തിയെങ്കിലും രാഹുൽ ലഡാക്കിലേക്ക് യാത്ര ചെയ്തിരുന്നില്ല. സന്ദർശനത്തിനിടെ രാജ്യത്തെ 1 ഇഞ്ച് ഭൂമി പോലും ചൈനീസ് സൈന്യം കൈയടക്കിയിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം ശരിയല്ലെന്നും ലഡാക്കിലെ ജനങ്ങൾ സന്തോഷവാന്മാരല്ല എന്നും രാഹുൽ പറയുകയുണ്ടായി. അതേസമയം രാഹുലിന്റെ ലഡാക്ക് സന്ദർശനത്തിലെ ബൈക്ക് യാത്രയെ ചൊല്ലി BJPയും കോൺഗ്രസും തമ്മിൽ വൻ പോരും നടന്നിരുന്നു. ഇതിന് മുൻപ് രാഹുലിന്റെ ട്രക്ക് യാത്രയും വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഷിംലയിലേക്കുള്ള യാത്രാമധ്യേ ഹരിയാനയിലെ മുർത്തലിൽ നിന്ന് അംബാലയിലേക്കാണ് രാഹുൽ ഗാന്ധി ട്രക്കിൽ യാത്ര ചെയ്തത്. ട്രക്ക് ഡ്രൈവർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് രാഹുൽ ട്രക്കിൽ യാത്ര ചെയ്തതെന്നാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞത്. അംബാലയിലെത്തി രാഹുൽ ഗാന്ധി ട്രക്ക് ഡ്രൈവർമാരോട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച ശേഷം ഷിംലയിലേക്ക് യാത്ര തിരിച്ചു. ലോറിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ അണികളെ കൈവീശി കാണിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് രാഹുലിന്റെ അപ്രതീക്ഷിത യാത്രയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. ലോറിയിൽ ഇരുന്നു കൊണ്ട് അണികൾക്ക് നേരെ കൈവീശുന്ന രാഹുലിന്റെ വീഡിയോ കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഖാരി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ലോറി ഡ്രൈവർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായി അവരെ സമീപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കുറിച്ചുകൊണ്ടാണ് ഇമ്രാൻ പ്രതാപ് ഖാരി വീഡിയോ പങ്കുവച്ചത്. ഇതാദ്യമല്ല രാഹുലിന്റെ ഇത്തരം വീഡിയോകൾ വൈറലാകുന്നത്. എവിടെ പോയാലും രാഹുൽ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരിലൊരാളായി മാറുകയും ചെയ്യാറുണ്ട്. ഇതുകണ്ട് വിമർശനങ്ങളും പരിഹാസങ്ങളുമായി BJP തൊട്ടുപിറകെ തന്നെ എത്താറുമുണ്ട്.